ചെറിയ പണം പിൻവലിക്കലുകൾക്ക് നമ്മൾ എ ടി എം ഡെബിറ്റ് കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. അത് 10,000 രൂപയൊക്കെ നമുക്ക് പിൻവലിക്കുന്നതിന് സാധിക്കും. എന്നാൽ 50,000 രൂപയും അതിനു മുകളിലൊക്കെ വലിയൊരു തുക പിൻവലിക്കേണ്ട ആവശ്യങ്ങളിൽ നമ്മൾ ചെക്ക് ബുക്ക് ഫില്ല് ചെയ്ത് സമർപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ചെക്ക് ബുക്ക് ഫില്ല് ചെയ്യാൻ അറിയാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പിശകുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്ക് ബുക്ക് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ പ്രധാന കാര്യങ്ങളും ഈ വീഡിയോ വഴി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഒരു ചെക്ക് അതിന്റെ തീയതി ഇട്ട് കഴിഞ്ഞാൽ 3 മാസമാണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത്. അതിനു മുൻപ് തന്നെ ചെക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. ഇതുപോലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചെക്ക് പൂരിപ്പിച്ച് തുടങ്ങുമ്പോൾ എപ്പോഴും ഇടതുവശം മുതൽ എഴുതി തുടങ്ങുക. ഇത് വളരെ വേഗം ചെക്ക് പൂരിപ്പിക്കാനും തെറ്റുകൾ കുറയ്ക്കാനും സഹായിക്കും. അതായത്, ഇടയ്ക്ക് നിന്ന് എഴുതുന്നതിനേക്കാൾ ഒരു ഓർഡറിൽ എഴുതി തുടങ്ങിയാൽ എല്ലാ വിശദാംശങ്ങളും തെറ്റുകൂടാതെ ഉൾപ്പെടുത്തുന്നതിന് അത് നമ്മളെ സഹായിക്കും. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ തീയതി രേഖപ്പെടുത്താൻ വിട്ടുപോയാൽ നമ്മുടെ ചെക്ക് അസാധുവാക്കപ്പെടും. തീയതി എഴുതാൻ മറക്കുന്നതും തെറ്റായ തീയതി എഴുതുന്നതുമൊക്കെ പലർക്കും പറ്റുന്ന അബദ്ധങ്ങളാണ്. ചെക്കുകൾ പൂരിപ്പിക്കുമ്പോൾ പേരുകളുടെ ഇടയിലും അതോടൊപ്പം തന്നെ സംഖ്യകൾക്കിടയിലുമൊക്കെ ഗ്യാപ്പ് ഇട്ടാൽ പല തട്ടിപ്പുകൾക്കും ഇരയാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു സാമ്പിൾ ചെക്ക് പൂരിപ്പിച്ച് നോക്കാം. ഏതൊരു ചെക്ക് ബുക്കിന്റെയും ചെക്ക് ലീഫിൽ ഇടതുവശത്തായിട്ട് നമ്മുടെ ബാങ്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ താഴെവശത്തായിട്ട് അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചെക്ക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സീക്രട്ട് കോഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു ചെക്ക് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇടതുനിന്ന് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം. പേ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്താണ് നിങ്ങൾ പേരെഴുതേണ്ടത്, അല്ലെങ്കിൽ പേയി എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത്. ഇവിടെ പേരിന് മുൻപായി ഗ്യാപ്പ് ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അക്കൗണ്ട് ഉടമ തന്നെയാണ് മാറുന്നതെങ്കിൽ സെൽഫ് എന്നും, അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും കൈവശം കൊടുത്തുവിടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് എഴുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ചെക്കിന്റെ വലതുഭാഗത്ത് ഡേറ്റിന് താഴെയായി ബെയറർ എന്ന വാക്ക് കാണാം. ഈ വാക്ക് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ചെക്ക് കൊണ്ടുവരുന്ന ഏതൊരാൾക്കും പണം കൈപ്പറ്റാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ബെയറർ എന്ന വാക്ക് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തുവിടുന്ന വ്യക്തിയുടെ പേര് സെൽഫിന് പകരമായി എഴുതി ചേർക്കുകയും വേണം. ഇനി വലതുവശത്തായിട്ട് ഇവിടെ ഡേറ്റ് ഇടുന്നതിന് വേണ്ടിയുള്ള കോളം കാണാൻ സാധിക്കും. DD MM YY YY എന്നിങ്ങനെ കോളങ്ങളുണ്ട്. ഇവിടെ കൃത്യമായിട്ട് ഡേറ്റുകൾ ഇടുക. ഉദാഹരണത്തിന്, January 1, 2023 മാറാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെക്കാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡേറ്റിന്റെ കോളത്തിൽ 01, അതോടൊപ്പം തന്നെ മന്തിന്റെ കോളത്തിലാണെങ്കിൽ അത് 1 മാസമാണ്, അതുകൊണ്ട് തന്നെ 01 എന്ന് ചേർക്കണം കൃത്യമായിട്ട്. അതിനുശേഷം 2023 എന്ന് കൃത്യമായിട്ട് 4 കോളവും ഫില്ലാകത്തക്ക വിധത്തിൽ വേണം നമ്മളത് പൂരിപ്പിക്കാൻ. അതിനുശേഷം റുപ്പീസ് എന്നെഴുതിയ ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരത്തിൽ കൃത്യമായിട്ട് എത്ര തുകയാണോ നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. ഏറ്റവും മുടിവിലായിട്ട് ഒൺലി എന്ന് കൃത്യമായിട്ട് ചേർക്കുകയും വേണം. ഇനി ഇത് അക്കത്തിൽ എഴുതേണ്ട കോളമുണ്ട്, കൃത്യമായിട്ട് അക്കത്തിൽ അത് ചേർക്കുക. ഉദാഹരണത്തിന്, 100,000 രൂപയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 lakh rupees ഓൺലി എന്ന് കൃത്യമായിട്ട് നമ്മൾ ചേർക്കുക. ഇനി ഇത് അതേസമയം തന്നെ അക്കത്തിനും എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുകയും വേണം. ഇനി താഴ്വശത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ വലതുവശത്ത് ഏറ്റവും താഴെയായിട്ട് അക്കൗണ്ട് ഉടമയുടെ പേര് കാണാൻ സാധിക്കും. അക്കൗണ്ട് ഉടമയുടെ പേരിന് മുകൾവശത്തായിട്ട് വേണം നമ്മൾ ഒപ്പിടുന്നതിന്. അതിനുശേഷം ഉറപ്പായിട്ടും ചെക്ക് ലീവിന്റെ പിൻവശത്തായിട്ട് അക്കൗണ്ട് ഉടമയുടെ പേരും ഒപ്പുമിടുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചെക്ക് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ചെക്ക് ക്ലിയർ ചെയ്യാൻ പോകുന്ന സമയത്ത് അക്കൗണ്ട് ഉടമയുടെ അക്കൗണ്ടിൽ അതിനാവശ്യമുള്ള പണമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അത് ബൗൺസ് ആകും. അതോടൊപ്പം തന്നെ 2 വർഷം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന വലിയ കുറ്റങ്ങളാണ് ഇതൊക്കെ എന്ന് കൃത്യമായിട്ട് ഓർത്തുവെക്കുക. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ചെക്ക് ലീഫ് സുരക്ഷിതമായിരിക്കുന്നതിന്, അക്ഷരങ്ങളിലും അക്കത്തിലും എഴുതുമ്പോൾ അതിൽ തെറ്റുകൾ വരാതിരിക്കുന്നതിന്, അതോടൊപ്പം തന്നെ ചെക്ക് എന്തെങ്കിലുമൊക്കെ നാശം വരുത്താതിരിക്കുന്നതിന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സുരക്ഷിതമല്ലാത്ത ചെക്കുകളെല്ലാം തന്നെ അത് മടങ്ങുന്നതാണ് എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ വാർത്ത കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.